ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽ സിനിമേറ്റേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബിന്ദാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു റെട്രോടെക് അൺബോക്സിംഗ് ആയിട്ടാണ്. സോ റെട്രോടെക് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പഴയ ഒരു ക്ലീഷേ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, നമ്മുടെ ലാൻഡ് ഫോൺ. അപ്പോൾ ആ ലാൻഡ് ഫോണിൻ്റെ പുതിയതായി പുതുവൽക്കരിച്ചൊരു മോഡലാണ്. പുതുവൽക്കരിച്ച് പറയുമ്പോൾ കുറേ പേർക്ക് പരിചിതമായിട്ടുണ്ട് ഒരു മോഡലാണ്, പക്ഷേ കുറച്ച് പേർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. അത് നമുക്ക് സിം ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാൻഡ് ഫോണാണ്. സിം ഇട്ട് യൂസ് ചെയ്യുന്ന ലാൻഡ് ഫോൺ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലാൻഡ് ഫോൺ, സത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് നമ്മുടെ ലാൻഡ് ഫോൺ കിട്ടുന്ന സമയത്ത് ഓരോ നമ്പറും കാണാപ്പാടം പഠിച്ചിട്ടും ആ നമ്പർ കോൾ ചെയ്യുന്നതും ആ കോൾ വരുമ്പോൾ എടുക്കുന്നതും ആ ഒരു മെമ്മറീസും കാര്യങ്ങളും എല്ലാം തന്നെ ഒരാൾക്ക് തിരിച്ചെടുക്കണമെങ്കിലും, അതേപോലെ സിം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അത്യാവശ്യം നമ്മുടെ എല്ലാ ബ്രാൻഡിൻ്റെ സിമ്മ് സപ്പോർട്ടാവും. അപ്പോൾ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സിമ്മും സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. അപ്പോൾ അതേപോലെ നല്ല ഹ്യൂജ് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ പഴയ ഒരു ക്ലിഷേ സ്റ്റൈലും അതേപോലെ മെമ്മറി കാർഡ് ആകാൻ പറ്റുന്ന കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്കൊന്ന് കോൾ ചെയ്തിട്ടൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലെക്സ്റ്ററിൻ്റെ സിം ഇട്ട് യൂസ് ചെയ്യുന്ന ലാൻഡ് ഫോൺ. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൽ കിട്ടുന്ന ക്വാഡ് ബാൻഡാണ്. അതായത് നമുക്ക് ജി എസ് എം 850, 900, 1800 മെഗാ ഹേർട്സ്. അപ്പോൾ ഈ തരത്തിലുള്ള നാല് തരത്തിലുള്ള ബാൻഡ്സ് നമ്മുടെ ലാൻഡ് ഫോൺ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് സൈൻ കാണാം. നമുക്ക് നമ്മുടെ ഈ ലാൻഡ് ഫോണിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അങ്ങനെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള കുറേ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ് ഈ ലാൻഡ് ഫോണിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സും അത് ഉണ്ടാക്കുന്ന സ്ഥലം അങ്ങനെ. പിന്നെ ഇതിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് അത് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ട് ജി എസ് എം വയർലെസ് ഫിക്സ്ഡ് ടെലിഫോൺ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. അതായത് ഇതൊരു ഫിക്സ്ഡ് ടെലിഫോണാണ്. ഒന്ന് ഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോർട്ടബിളായിട്ട് നമുക്ക് കൊണ്ട് നടക്കാനും എല്ലായിടത്തും സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ജി എസ് എം വയർലെസ്, അതായത് നമ്മൾ സിം ഇട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് കീ ഫീച്ചർ, നമ്മുടെ ഇതിൽ 2-way SMS, വോയിസ് മെയിൽ ആൻഡ് കളർ ഐ ഡി ആണ് വരുന്നത്. കളർ ഐ ഡി കാണാൻ നമുക്കൊരു ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തന്നെ വോയിസ് മെയിൽ, നമുക്ക് വോയിസ് മെയിലായിട്ട് ചെറിയ ചെറിയ മെസ്സേജ് അയക്കാൻ പറ്റും. അതേപോലെ തന്നെ 2-way SMS, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാനും പറ്റും. അതേപോലെ ലൗഡ് സ്പീക്കർ ഫോൺ, അതായത് നമുക്ക് നമ്മുടെ പണ്ടത്തെ ലാൻഡ് ഫോണൊക്കെ യൂസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. നേരെ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ നേരെ ലൗഡ് സ്പീക്കറിലാവും. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി വോയിസ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമുക്ക് കിട്ടുന്ന വലിയ മൈക്രോഫോണും വലിയ സ്പീക്കറും ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോളിംഗ് എല്ലാം വളരെ ഹൈ ക്വാളിറ്റി ആയിരിക്കും. ലാർജ് LCD ഇത് ബാക്ക് ലൈറ്റ് ആൻഡ് സ്റ്റാറ്റസ് അയക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ്, ബാറ്ററി സ്റ്റാറ്റസ്, സിമ്മിൻ്റെ സ്റ്റാറ്റസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന ഒരു ബാക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു LCD സ്ക്രീൻ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബാക്കി ഫീച്ചേഴ്സിൽ പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ലോങ് ബാറ്ററി പവർ ആൻഡ് സ്റ്റാൻഡ് ബൈ ആൻഡ് ടാക്ക് ടൈം. അതായത് ഇങ്ങനത്തെ ഒരു ലാൻഡ് ഫോൺ ആവുന്ന സമയത്ത് അതുപോലെ ചെറിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കുറേയധികം കിട്ടും. കാരണം ചെറിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് കുറേ ദിവസം, 4-5 ദിവസമൊക്കെ നമുക്ക് എന്തായാലും ബാറ്ററി ബാക്കപ്പ് കിട്ടും, ഷുവറാണ്. മെനു ഡ്രൈവൻ ഇൻ്റർഫേസ് ഓർ ഈസി ഓപ്പറേഷൻ, നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഓപ്പറേഷൻ സെറ്റിങ്സാണ് നടക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ലാൻഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ പോലെ പണ്ടത്തെ നൊസ്റ്റാൾജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും, അല്ലായെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ പല ആൾക്കാർക്കും പുതിയ സ്മാർട്ട് ഫോണൊന്നും യൂസ് ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നമുക്കവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം സിമ്മിൻ്റെ മൊബൈൽ നമ്പർ വഴി, അവർക്ക് അവരുടെ രീതിയിൽ തന്നെ ഫോൺ ഉപയോഗിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്പർ റീഡെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് നമ്മുടെ ലാസ്റ്റ് ഒന്ന് നമ്പർ നേരെ നമുക്ക് പ്രസ് ചെയ്ത് നേരെ അവർക്ക് റീഡെയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ എക്കണോമിക്കൽ ഡിസൈൻ, എക്കണോമിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലുള്ള ഡിസൈനാണ് നമ്മുടെ ഇതിൽ കിടക്കുന്നത്. അതുപോലെ ഷോർ ഹൈഡ് കാളിംഗ് നമ്പേഴ്സ്, നമുക്ക് നമ്പേഴ്സിൻ്റെ ഷോ ഐഡൻറ്റി കോൾ ഹൈഡ് ചെയ്യാനും പറ്റും, അല്ലാതിരിക്കാനും പറ്റും. AC പവർ, നമുക്ക് നേരെ കറണ്ടിൽ കുത്തിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. വയർലെസ് ആണ്, ബാറ്ററി ഇൻഡിക്കേറ്റർ എന്നായിട്ടൊരു ബാറ്ററി അത്ര ചാർജിന് ഒന്ന് മുകളിൽ കാണിക്കും. അതേപോലെ തന്നെ ഷോർട്ട് മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റും. പിന്നെ ഹൈ ക്വാളിറ്റി HF സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സിൽ കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് എഴുതി വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ബോക്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഹാൻഡ് സെറ്റ്, ഒരു ബാറ്ററി, ഒരു ഹാൻഡ് സെറ്റ് കോഡ്, അങ്ങനെ പിന്നെ ഒരു ടെലിഫോൺ ലൈൻ കോഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന നമ്മുടെ മൈക്രോഫോണിൻ്റെ ഇയർ പീസാണ്. മൈക്രോഫോണിൻ്റെ ഇയർ പീസ് അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ മൈക്രോഫോണിൽ. നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ചാർജിങ് കോഡ് കിട്ടുന്നുണ്ട്. ചാർജിങ് കോഡ് എന്ന് പറഞ്ഞാൽ മൈക്രോ USB ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിൽ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മൈക്രോ USB ആയിരിക്കും. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് നമ്മുടെ ചാർജിങ് കോഡിന്. നമ്മുടെ ഓക്കെ, നമ്മുടെ ഫോണാണ് നമ്മുടെ കയ്യിലിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ പേപ്പേഴ്സ് എന്തൊക്കെ ഉണ്ട് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, പ്ലീസ് റീഡ് ദ എൻക്ലോസ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി ബിഫോർ ഓപ്പറേറ്റ് ദിസ് ഡിവൈസ്. ഓക്കെ, ഡിവൈസ് യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഇതിനുള്ളിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അത് വായിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ബോക്സിലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോക്സിൽ എന്തൊക്കെയുള്ള ഒരു വാറണ്ടി കാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. അതേപോലെ തന്നെ വയർലെസ് ഫിക്സ്ഡ് ഫോൺ യൂസർ മാനുവൽ, ഇതൊക്കെ തന്നെ നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടുന്നത് നമ്മൾ കണ്ടാടുന്ന കാര്യങ്ങളെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ കോഷൻ, സ്റ്റോറേജ്, ഇൻസ്റ്റാൾ, വയർലെസ് ടെലിഫോൺ, അങ്ങനെ നമ്മുടെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ ഫോൺ എക്കണോമിക്കൽ ഡിസൈൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല, വളരെയധികം അട്രാക്റ്റീവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു
നൈസ് ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ആൻറ്റിന സൈഡിലുണ്ട്, ഇത് വെച്ചിട്ടാണ് നമ്മുടെ ജി എസ് എം ആൻറ്റിന. സൈഡിലാണ് നമ്മുടെ ചാർജ് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സിം ഫീച്ചർ മാത്രമേ ഉള്ളൂ. ആ അവിടെ നമുക്കൊരു പോർട്ട്, ആ ഓക്കെ, അത് നമ്മുടെ ഇയർ പീസ് കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. ഇയർ പീസ് കണക്ട് ചെയ്യാം. ഓക്കെ, ഈ ഫോണൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ഉപയോഗം പറയുന്നത് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയും ദേഷ്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു വെക്കൽ വെക്കാം. അതൊക്കെ പണ്ടത്തെ നമ്മുടെ ഒരു ഫീലായിരുന്നു. ഇതുപോലെ നമ്മുടെ ഓണാക്കാൻ ഓഫ് ആക്കാനുള്ള ബട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കി നോക്കാം. ഓക്കെ, ചാർജ് ഇല്ല എന്ന് തോന്നുന്നു. ഓണാ ഓക്കെ, നമുക്ക് ആദ്യം ബാക്കിൽ നോക്കി നോക്കാം. ഓക്കെ, ഓ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല, നമുക്ക് ചാർജിന് കംപ്ലയിൻ്റ് ആവുമല്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അതേപോലെ നമുക്ക് സിം ഇടാനുള്ളൊരു സ്ലോട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ സിം ഇടാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡുള്ള ഒരു സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിം ഇട്ട ശേഷം ബാറ്ററി കണക്ട് ചെയ്ത് ഓൺ ചെയ്തിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് ഫോണിൽ നമ്മൾ സിമ്മും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. നമുക്കിത് ടേൺ ഓൺ ചെയ്ത് നോക്കാം. പക്ഷേ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എയറോ കീസ് വരുന്ന, ഇവിടെ ഓൺ ഓഫ് ബട്ടൺ വരുന്ന വേണ്ടി ഓക്കെ ബട്ടൺ, സെൻറ്റിൻ്റെയും കോണിൻ്റെ ഒരു ബട്ടൺ, പിന്നെ റീഡെയിൽ ബട്ടൺ, പിന്നെ നമ്മുടെ സ്പീക്കറിൽ ഉള്ള ബട്ടൺ, ഇവിടെ പിന്നെ മൈക്രോഫോണിൻ്റെ ഹോൾ, അതായത് നമ്മൾ ലൗഡ് സ്പീക്കറിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി മൈക്രോഫോൺ ഹോൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാ പണ്ടത്തെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്കൊരു മെനു ബട്ടൺ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, ഒരു ഓഡിയോ ബട്ടൺ ഉണ്ട്, പിന്നെ ഒരു എക്സിറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മുടെ മുകളിലുള്ള അടിപൊളിയായിട്ട് നമ്മുടെ ഡിസ്പ്ലേ നിൽക്കണം. അപ്പോൾ നമുക്ക് ടേൺ ഓൺ ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പോലത്തെ ഒക്കെ സൗണ്ടാണ് ഇപ്പോൾ ടേണിംഗ് ഓൺ ടേൺ ഓൺ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സിം ഇട്ടിട്ടുണ്ട്, സിം സെർച്ചിങ് എന്നാണ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോൾ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഈ ഒരു സൗണ്ട് എനിക്ക് പല ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. അതായത് നമ്മുടെ പണ്ടത്തൊക്കെ നമുക്ക് പലർക്കും അറിയുന്നതാണ് ലാൻഡ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട്, നമ്മുടെ ലാൻഡ് ഫോണിൻ്റെ പ്രത്യേക സൗണ്ട് തന്നെയാണല്ലോ ആ ഒരു കാലത്ത്. അത് ഇപ്പോൾ നമുക്കൊരു കോൾ ചെയ്ത് നോക്കി നോക്കാം. സോ കോൾ ചെയ്യാണ്. സോ എൻ്റെ ഫോണിൻ്റെ ഫോൺ റിംഗ് ടൂൺ അടിക്കുന്നുണ്ട്. കോളൊന്നും എടുക്കുക. സോ എങ്ങനെയുണ്ട് ഓഡിയോ ക്വാളിറ്റി? ഓഡിയോ ക്വാളിറ്റി എങ്ങോട്ട് പറയാം മാൻ? നൈസായിട്ടുണ്ടല്ലോ, എനിക്കിവിടെ നല്ല ക്ലാരിറ്റി ഫീൽ ഉണ്ട്. പിന്നെ ഈ ഒരു ഫോൺ നമ്പറിലെ ഏറ്റവും വലിയ ഉപയോഗം തരുന്നത് നമുക്ക് ആരുടെ സംസാരിക്കുന്ന ദേഷ്യം തോന്നുന്നത് നേരെ ഒരു കട്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആൾക്കാരെ പണ്ടൊക്കെ ബിസി ആക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരുന്നു ഇങ്ങനെ നടന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോള് ബിസിയായി. ഇപ്പോഴൊക്കെ അല്ലേ നമ്മളെ ഫ്ലൈറ്റ് മോഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമ്മുടെ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ആണ്, അതുകൊണ്ട് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി പറയാൻ പറ്റും. കാരണം നല്ല ഹൈ ക്വാളിറ്റി ഫീൽ ഉണ്ട്. അതേപോലെ ഇതിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം പണ്ടൊക്കെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന ചെറിയ ലാൻഡ് ഫോണിൽ എപ്പോഴും പല റിംഗ് ട്യൂണൊക്കെ ഇട്ട് കളിച്ചായിരുന്നു. ഇതിലുണ്ടാവും റിംഗ് ട്യൂൺ തരുന്നത്. യെസ് ഉണ്ട്. ഒരു കാഞ്ചി, നീ ആ വന്ന നമ്പറേക്ക് തിരിച്ചു വിളിക്കതിക്ക്. പണ്ടത്തെ മെമ്മറീസ് ആണ് ഇതൊക്കെ. ഹലോ ഹലോ, ഓക്കെ, ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഇപ്പോൾ ഓണായിട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് മെമ്മറി കാർഡുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ മെമ്മറി കാർഡ് കഴിഞ്ഞാൽ എനിക്ക് കോൾസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കോൾസും, അതേപോലെ മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ ഫോണൊക്കെ മെസ്സേജ് ചെയ്താണ് പോലത്തെ ക്യൂഡ്, അതായത് മറ്റേ കീപാഡാണ്. നമ്മൾ രണ്ട് മൂന്ന് വട്ടം പ്രസ് ചെയ്യുമ്പോൾ എം ആണെന്നുണ്ടെങ്കിൽ എമ്മിന് ഒരു വട്ടം, എൻ ആണെന്നുണ്ടെങ്കിൽ എമ്മിന് രണ്ട് വട്ടം, ആ രീതിയിൽ പ്രസ് ചെയ്യുന്ന ബട്ടൺസൊക്കെയാണ് വന്നിട്ട്. അതേപോലെ നമ്മുടെ ബാക്കിയുള്ള കോൾ സെൻറ്റർ, അതുപോലെ ഫോൺ ബുക്ക്, അതായത് നമുക്ക് നമ്മുടെ ആൾക്കാരുടെയും ഫ്രണ്ട്സിനൊക്കെ പേരൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ സെറ്റിങ്സ്, ക്ലോക്ക്, പ്രൊഫൈൽസ്, ഓഡിയോ പ്രൊഫൈല്, ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി ഉണ്ട് അതിൽ. സിം ടൂൾ കിറ്റ് ഓക്കെ, കറൻ്റ്ലി നോട്ട് അവൈലബിൾ, ഇവിടെ അവൈലബിൾ അല്ല തോന്നുന്നു. ഇതിൽ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ ആണ്, നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം അതേപോലെ നമുക്ക് പിന്നെ ഒരു ഓർഗനൈസർ, സൗണ്ട് റെക്കോർഡർ. സൗണ്ട് റെക്കോർഡറിൽ ഇപ്പോൾ ഓൾറെഡി ഇൻസേർട്ട് മെമ്മറി കാർഡ്. അപ്പോൾ മെമ്മറി കാർഡ് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നമ്മുടെ സൗണ്ട് റെക്കോർഡറിൻ്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ഇപ്പം ഡേറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു ലാൻഡ് ഫോണൊക്കെ നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഴമയിലേക്ക് പോകുന്ന പോലെ തന്നെ, അതേപോലെ തന്നെ വീട്ടിലെ പല ആൾക്കാർക്കും ഇപ്പോഴത്തെ കാലത്ത് പുതിയ സ്മാർട്ട് ഫോൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ ആ ഒരു ഇത് കിട്ടില്ല, കംഫർട്ട് ഇല്ല. ഇങ്ങനത്തെ ഇതാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. അതേപോലെ അവർക്ക് വീട്ടിൽ യൂസ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിന് വീട്ടിലേക്കൊക്കെ ഒരു ഫോൺ വയ്ക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ലാൻഡ് ഫോൺ വയ്ക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പഴയ ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ കാര്യങ്ങളൊന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
പ്യൂർ ലാൻഡ് ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇമേജ് മൊബൈൽസ് കമ്പനീസിൽ എല്ലാ ഷോയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2200 രൂപയാണ് MRP വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.